ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ന് ഞാൻ നമ്മളെ മോർണിംഗിലുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പം അറിയാമല്ലോ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം. രാത്രി ഞാൻ കറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, എന്നാലും രാവിലെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ സമയം 4:30 ആയിന് കേട്ടോ. 4:30 നമ്മൾ അധികം എണീക്കൽ. പിന്നെ കുട്ടികളെല്ലാവരും ഒരുമിച്ച് വിളിക്കൂല, ഓരോരുത്തരായി എണീച്ചിട്ട് അങ്ങനെ റെഡിയാവില്ല. അഖിലിനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വിളിക്കുകയുള്ളൂ. കാര്യം നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഉറക്ക് ശരിയായിട്ടില്ല, എനിക്ക് കുറച്ചും കൂടെ ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ അധികം ഒരു 5:30 ആവാൻ നേരത്താവും അവനെ വിളിക്കൽ. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി എണീച്ച് മാറ്റുന്നുണ്ട്. ഇനിയിപ്പം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടാണുള്ളത്. അതിൻ്റെ മുന്നേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും കേട്ടോ കുടിക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് കുടിക്കുകയൊന്നുമില്ല, ഈ പണീൻ്റെ എല്ലാം ഇടയ്ക്ക് കുടിച്ചങ്ങ് തീർക്കില്ല. ഇനിയിപ്പം ഞാൻ ടിഫിനിലേക്ക് വെക്കാനും ഇവിടെ നിന്ന് കൊടുക്കാനും ദോശ കേട്ടോ റെഡിയാക്കുന്നത്. മുട്ടക്കറി ഇന്നലെ റെഡിയാക്കി വെച്ചിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സമൂസയും കൂടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് സമൂസയും ചോക്ലേറ്റ് വെച്ചിട്ടുള്ള സമൂസയും ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിന്. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൽ മസാലയെല്ലാം റെഡിയാക്കിയിട്ട് അതും വെച്ചിനു. കുറച്ച് കോൺഫ്ലവർ എല്ലാം മിക്സ് ചെയ്ത് കുട്ടിയൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ വെറുതെ ഫ്രൈ ചെയ്തിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് അങ്ങനെ കഴിക്കാനിഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിനു. ശരിക്കും ദോശ ചൂടാൻ നിന്നാല് കുറച്ചധികം സമയം വേണമല്ലോ, ഇത് ഓരോന്നും ചുട്ടെടുക്കുമ്പോഴത്തേക്ക് സമയം എടുക്കുമല്ലോ. അധികവും നല്ലത് ഇഡ്ലി പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കല, അതാവുമ്പം ഒന്നോ രണ്ടോ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ ഫുൾ അങ്ങ് റെഡിയാവും. കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് റൈസ്ക്ക് ആക്കും കഴിക്കാനുള്ളതും ഉണ്ടാവും. അപ്പം ഇതിപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നിൽക്കണം, എന്നാൽ കൊടുത്തു വിടാനും ഇവിടുന്ന് കഴിക്കാനെല്ലാം റെഡിയാക്കണമല്ലോ. ഒരു സൈഡിൽ നിന്ന് ദോശ റെഡിയാകുന്നുണ്ട്, ഇതിപ്പം ഞാനിതാ സമൂസയും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കുന്ന. ഞാൻ ഡീപ് ഫ്രൈ ആക്കലില്ല, ഇതുപോലെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കല. എൻ്റെ ഇടയിൽ ദുവ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഓളെ ദുപ്പട്ട പിൻ ചെയ്ത് കൊടുക്കാൻ, പിന്നെ കുത്താൻ അറിയില്ല, അപ്പം ഞാൻ കുത്തി കൊടുക്കുക ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ കുട്ടിയൊക്കെ ഞാൻ ഫുഡ് കൊടുക്കുന്ന. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതാ ഇവിടെ ടിഫിനും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആഹിലിനാട്ടാ, എനിക്ക് ചീസ് സമൂസ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ട് ബ്രേക്കാണ് വരുന്നത്. വേറെ എന്തെങ്കിലും ഫുഡ് കൊടുത്താലും അത് തിന്നൂല. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കല. രാവിലെ മെയിനായിട്ടുള്ള തിരക്ക് ഇത് തന്നെയാണ് കേട്ടോ, ടിഫിൻ റെഡിയാക്കൽ. ടിഫിനെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറേ പണി തീർന്ന പോലെ തോന്നും.
useful that is going to. ഇനിയിപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു പണി എന്ന് പറയാനിതാ ദുവാൻ്റെ മുടി കെട്ടി കൊടുക്കല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ആഹിലിന് ഫുഡും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ അടുക്ക് റെസ്ക്യൂ എടുത്തു കൊടുക്കും കേട്ടോ. രാവിലെ ടൈമിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. എണീച്ചപാടും ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദോശയാണെങ്കിൽ ഒന്നോ രണ്ടോ പീസ് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോയാൽ ഈ കൊടുത്തു വിടുന്ന ഫുഡ് തന്നെയുള്ളൂ. അതും ഫുള്ളായിട്ടൊന്നും കഴിക്കൂല. മെയിനായിട്ട് ഓൻ്റെ കാര്യമാട്ടാ, ആഹിലിൻ്റെ കാര്യമാണ്. ഓന് ചിലപ്പം പകുതി കഴിച്ചിട്ട് ബാക്കി തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പം വണ്ടിയിൽ നിന്നല്ല കഴിക്കലെന്ന് പറയലുണ്ട്. പിന്നെ ആഹിലിനെ വിളിക്കലും ഓൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കലെല്ലാം റൈസ്ക്കുക. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരു സമാധാനമാണ്. ഇല്ലേ പിന്നെ എനിക്കിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ ദുവ ചെറുതായിരുന്നപ്പം റിസ്ക് ഇങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ചൊരു തിരക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇപ്പം ഇതാ ഞാനും പോകുന്നുണ്ട്. ഞാൻ അധിക ദിവസം പോകലുണ്ട്. ഒന്നാമത് ആഹിൽ വാശി പിടിക്കും ഞാനും പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും വിചാരിക്കും ഈ ഒരു ടൈമിൽ വീട്ടിലിരുന്നാലും ഫോണ് നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുക അതാ ചെയ്യൽ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെ കൂടെ പോയി വരാമെന്ന്. അപ്പോൾ ഇവരുടെ ഗേറ്റ് നമ്പർ വേറെ തന്നെയാണ്. അപ്പം അവരാദ്യം ഇറക്കി കഴിഞ്ഞിട്ട് ആഹിലിനെ ഇറക്കാൻ പോയില്ല. അങ്ങനെ മക്കളെ കൊണ്ടാക്കിയിട്ട് ഇതാ തിരിച്ചു വന്നതിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചായയെല്ലാം റെഡിയാക്കിയിന് കേട്ടോ. ചായൻ്റെ കൂടെ ഇന്നിപ്പം അധികം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള റസ്ക് അതൊക്കെ തന്നെ എടുക്കല്. ഇന്നിപ്പം പ്ലം കേക്ക് ഉണ്ടേനു. രാവിലെ ചായ കുടിക്കാനുള്ള ടൈമൊന്നും കിട്ടൂല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം. പിന്നെ കുട്ടികളെ കൊണ്ടാക്കി വന്നിട്ടാണ് ഇതുപോലെ സമാധാനത്തിലിരുന്ന് ചായ കുടിക്കലും കോഫി കുടിക്കലെല്ലാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇന്നിപ്പം ദോശ ആക്കുന്നില്ല, ചപ്പാത്തി ഉണ്ടേനു. ഇത് വാങ്ങിയ ചപ്പാത്തി ആട്ടാ, ക്യൂബേക്കിൻ്റെ. നമ്മളിടയ്ക്ക് വാങ്ങലുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തി ആട്ടാ. അപ്പോൾ അത് റെഡിയാക്കിയെടുക്കുന്ന നമ്മൾ കഴിച്ച ഫുഡിൻ്റെ എല്ലാം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാനല്ലേനു. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഒന്ന് ക്ലീനിങ് ചെയ്യലാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ്ക ഓഫീസിലേക്ക് പോയട്ടാ. ഇനിയിപ്പം കുറച്ച് തുണി ആറിയിടാനുണ്ട്, മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇന്ന് മെയിനായിട്ട് കുട്ടികളെ സ്റ്റഡി റൂമുണ്ട്, അവിടെ ഒന്ന് ക്ലീൻ ആക്കലാ. കാര്യം ഇന്ന് പുറത്ത് നല്ല കാറ്റാട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റൂമിൽ കുറച്ച് വലിയ വിൻഡോ ആണുള്ളത്. ചെറിയ വിൻഡോ ആയാൽ തന്നെ അത്യാവശ്യം നല്ലോണം പൊടി അടിച്ച് കയറും. വിൻഡോ തുറന്നിടലൊന്നുമില്ല, ക്ലോസ് ചെയ്തിട്ടാലും പൊടി കയറും. അപ്പോൾ ഇതിപ്പം നല്ലോണം അവരെ ടേബിളിൻ്റെ മേലെയെല്ലാം ആയിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി റെഡിയാക്കാനുണ്ട്.
അങ്ങനെ കിച്ചൺ ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞിന്. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്തേ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അതൊരു 11:30-12 ആ ടൈമിലാണ് ഞാൻ ഇറങ്ങലാണ് അധികവും. കുട്ടികൾ വരാനും 2 മണിയല്ലാവും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കി കഴിയുമല്ലോ. സ്കൂളിൽ പോകുന്ന തിരക്കിൽ ബുക്സെല്ലാം അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടാണ് പോവുക. പിന്നെ അവർ തന്നെ അവരെ ടേബിളും ഇതുപോലെ ബുക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കലെല്ലാം. ഈ രാവിലെയുള്ള ക്ലീനിങ്ങിൽ ഇതിങ്ങനെ എടുത്ത് വെക്കാനെല്ലാം ഉണ്ടാവും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. പിന്നെ പൊടിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കലുണ്ട് ഇതുപോലെ. വൈറ്റ് ടേബിളിൽ കാര്യമായിട്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഫർണിച്ചറിൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ ഒരു ടേബിളിൻ്റെ മേലെ തന്നെ കണ്ടല്ലോ, ആ വിൻഡോൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ടേബിള് വരുന്നത്. പിന്നെ ബുക്ക് വെച്ച ആ ഒരു സ്ഥലത്ത് മാത്രം പൊടിയൊന്നുമില്ല, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം പൊടി കയറിന്. ഇനി ഇത് മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യല് കിച്ചണിലും ഇതുപോലെ ടേബിളെല്ലാം ക്ലീനാക്കാനെല്ലാം. ഞാൻ മുന്നേ വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇതിപ്പം നോർമൽ വെള്ളത്തിൽ കുറച്ച് വിനേഗറും 1-2 സ്പൂൺ വിനേഗർ ഒഴിക്കും. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ കംഫർട്ട് പോലത്തെ സ്മെല്ലുള്ള സംഭവങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നാലും നല്ല കേട്ടോ. പിന്നെ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് 1-2 ഡ്രോപ്പ്. ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഒരു സോപ്പി എഫക്റ്റ് വരും. അപ്പോൾ അങ്ങനെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണ്ടു. ബാക്കി വിനേഗറെല്ലാം നല്ലതാണല്ലോ ക്ലീൻ ചെയ്യാൻ. ഈ ചെറിയ പ്രാണികൾ പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ അധികവും ക്ലീനാക്കാൻ എടുക്കൽ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വിൻഡോ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും ഉള്ളിൽ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, ബാക്ക് സൈഡിലാണ് തുടച്ചെടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് സൈഡിൽ എനിക്ക് ഫുള്ളായിട്ടൊന്നും തുടക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്ലീനാക്കി എടുത്തിന്. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള ഒരു പണി ബെഡ് ക്ലീനാക്കലാണ്. അപ്പം കുട്ടികളുടെ റൂമിലുള്ള ബെഡെല്ലാം ക്ലീനായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസം കേട്ടോ. ഞാൻ അധികം ഒരു 1 വീക്കെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കലുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ റൂമിലാണെങ്കിലും അവരങ്ങനെ ബെഡിൽ കയറി കളിക്കുക, തുള്ളി കളിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ആഹിലാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കളിച്ചിട്ട് ബെഡ് അങ്ങനെ കച്ചറയാവോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു 1 വീക്കെല്ലാം ആകുമ്പോഴത്തേക്ക് ഞാൻ അധികവും ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കലുണ്ട്. എൻ്റെ ഈദിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ബെഡ്ഷീറ്റെല്ലാം എവിടുന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിനേനു. അപ്പം ഞാൻ ആ ഒരു വ്ളോഗിൽ പിങ്ക് ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റാണ് കാണിച്ചിട്ട്. അത് ഞാൻ റെഡ് ടാഗിന്ന് വാങ്ങിച്ചേട്ടാ. അത് പ്യുവർ കോട്ടൺ അല്ല, മിക്സാണ് വരുന്നത്. പക്ഷെ നല്ല തന്നെയാണ്, കുഴപ്പമില്ല. ഫിറ്റഡ് ഷീറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ പില്ലോസും കാര്യങ്ങളൊന്നുമില്ല, അത് എക്സ്ട്രാ വാങ്ങിയതാട്ടോ. ഇത് ക്വിൽ കവറും പില്ലോയും കൂടെ സെറ്റായിട്ട് വരുന്നതാണ്. ഇത് ഐക്കിയെന്ന് വാങ്ങിയിട്ടില്ല. അതുപോലെ ഫിറ്റഡ് ഷീറ്റ് ആണെങ്കിലും ഐക്കിയെന്ന് തന്നെയാണ്. ഇത് കോട്ടൺ ആട്ടോ, നല്ല ക്വാളിറ്റിയുള്ള, കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും നല്ല ബെഡ്ഷീറ്റാണ്. ഇപ്പോൾ വരെ ഞാൻ അധികവും ഫിറ്റഡ് ഷീറ്റ് തന്നെയാണ് വാങ്ങൽ. അതാകുമ്പം നമ്മൾ ബെഡിൽ പിരിച്ചു കഴിഞ്ഞാലും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിന്നോളും. കറക്റ്റ് അളവിൽ വാങ്ങിക്കണമെന്നേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇതാ കുറച്ച് തുണിയെല്ലാം ആറിയിടാണ്ടേനു, അതെല്ലാം കഴിഞ്ഞിന് പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് തുണി കയ്യോടെ ഞാനങ്ങ് മടക്കി വെക്കുന്നുണ്ട്. കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മടിയായിരിക്കും മടക്കാൻ. എനിക്ക് അധികവും സംഭവിക്കുന്നില്ല, ഞാൻ പിന്നെ മടക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും. പിന്നെ ബെഡിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ കുന്നായിട്ട് വരും. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ എടുത്ത് അന്നേരം തന്നെ അങ്ങ് മടക്കി വെക്കും മാറ്റി വെക്കാണ്ട്. അപ്പം ഇന്നിപ്പോൾ കുറച്ച് തുണിയേ ഉള്ളൂ മടക്കി വെക്കാൻ, അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യുന്ന. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് മോർണിംഗ് റുട്ടീൻ. പിന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കലൊന്നും ഡെയിലി ഒന്നും ചെയ്യില്ല. അതുപോലെ വിൻഡോസ്, ഇപ്പം സ്റ്റഡി ഏരിയ എല്ലാം ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് തന്നെ ചെയ്തല്ലോ, അതൊന്നും അങ്ങനെ ഡെയിലി ചെയ്യുന്നതല്ല. ഇതുപോലെ പൊടിയും കാര്യങ്ങളെല്ലാം വല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന സംഭവങ്ങളാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.